അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടായിരിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സന്തോഷത്തോടുകൂടെ ജീവിതം നയിക്കുക എന്നുള്ളത്. ദീർഘായുസ് ലഭിക്കുകയും അതോടൊപ്പം ഉപജീവന മാർഗത്തിൻ്റെ മേഖലകളിൽ വലിയ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് വലിയ സന്തോഷമുണ്ടാക്കുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യൻ ജീവിതത്തിൻ്റെ ആയുസ് വർദ്ധിക്കുന്നതിനും ഉപജീവന മാർഗത്തിൽ വലിയ ബറക്കത്തുണ്ടാകുന്നതിനും നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട ഒരു അമലിനെക്കുറിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് കാണാൻ കഴിയും. ദീർഘായുസ് വേണ്ട എന്ന് പറയുന്നവർ ആരും തന്നെ ഉണ്ടാകില്ല. കാരണം മനുഷ്യനിക്ക് ദുനിയാവിൽ ജീവിച്ച് കൊതി തീരുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിനെല്ലാം നിശ്ചിതമായ അവധി അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. വലയു അഹിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ഒരു മനുഷ്യനിക്കും അള്ളാഹു കണക്കാക്കിയിരിക്കുന്ന അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആയുസ്സിൽ ബറക്കത്തും ആയുസ് ദീർഘായുസ്സായി തീരാനുമൊക്കെ നബിതങ്ങൾ പറഞ്ഞ അമൽ മറ്റൊന്നുമല്ല, അത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും സുഖങ്ങളും വന്നപ്പോൾ മറ്റുള്ളവരുടെ സഹായങ്ങൾ പലതും ആവശ്യമില്ലാതെ വന്നു. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊരു പരിപാടികൾ നടക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അയൽവാസികളും കുടുംബങ്ങളുമൊക്കെ പല വിധത്തിൽ നമ്മളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ നിർമ്മാണത്തിനായാലും മറ്റുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അവരുടെ സഹായങ്ങൾ ആവശ്യമായിരുന്നുവെങ്കിൽ, ഇന്ന് നമുക്ക് യാന്ത്രികമായും അതേപ്രകാരം തന്നെ മറ്റുള്ള സാങ്കേതിക വിദ്യകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്നും ആരുടെയും സഹായം തേടേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുടുംബവുമായിട്ടുള്ള ബന്ധം അകന്നു നിൽക്കാൻ പാടില്ല. നിസാരമായ ഭൗതികമായ വിഷയത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം പാരമ്പര്യമായി തെറ്റി നിൽക്കുന്നവരുണ്ട്. അവർ ധാരാളം സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ആഖിറത്തിൽ അവർ പരാജയപ്പെടുമെന്ന് നബിതങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ അതിമഹത്തരമായിരിക്കുന്ന സൃഷ്ടിയാകുന്ന അർശുമായി ബന്ധിച്ചു കിടക്കുകയാണ് കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധം പറഞ്ഞുകൊണ്ടേയിരിക്കും, ആരെങ്കിലും എന്നെ ചേർത്താൽ അവനെ ഞാനും എന്നിലേക്ക് ചേർക്കും, ആരെങ്കിലും നിസാര വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ ബന്ധം മുറിച്ചു മാറ്റിയാൽ ഞാനും അവനുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റുമെന്ന് കുടുംബ ബന്ധം സംസാരിക്കുമത്രേ. ചുരുക്കത്തിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാനും ജീവിതത്തിൽ പരാജയം വരാനും ആയുസ് ചുരുങ്ങാനുമുള്ള കാരണമായി നമ്മുടെ കുടുംബവുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം ഇടപെടലുകൾ കാരണമായി തീരും. അതുകൊണ്ട് പരമാവധി കുടുംബങ്ങളിൽ സന്തോഷങ്ങളും സുഹൃതങ്ങളും ചെയ്തു കൊടുത്ത് പരസ്പരം കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.